നമസ്കാരമുണ്ട്. നമ്മുടെ മുല്ലപ്പെരിയാർ മരമുറി കേസുമായിട്ടുള്ള വിവാദം ഇങ്ങനെ കൊഴുക്കുകയാണ്. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലാണ് നമ്മുടെ സ്വന്തം വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും. റോഷി അണ്ണ, നിങ്ങൾ എന്തായാലും കക്കൂല എന്നും ശശീന്ദ്രൻ അണ്ണ നിങ്ങൾ മുക്കൂല എന്നും ഞങ്ങൾക്കറിയാം. പെണ്ണ് പരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീപരമായിട്ടുള്ള വിഷയങ്ങളിലായിരുന്നുവെങ്കിൽ നമ്മുടെ ശശീന്ദ്രൻ അണ്ണൻ ഒരു കൈ നോക്കിയേനെ എന്ന തരത്തിലുള്ള വേജ പ്രചരണം നടക്കുന്നുണ്ട്. ഞാനല്ല കേട്ടോ പൊതുവേ സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ്, ഞാനൊന്നുമല്ല. അതോടൊപ്പം തന്നെ റോഷിയണ്ണ നിങ്ങളും പേടിക്കണ്ട, നിങ്ങളെ പറ്റി അങ്ങനെ നവമാധ്യമങ്ങളിൽ എതിരഭിപ്രായമൊന്നുമില്ല. നിങ്ങൾ ഈ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറും എന്ന തരത്തിലുള്ള വേജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല കേട്ടോ. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അപ്പോൾ ആരാണ് പ്രതി എന്ന രീതിയിലുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗം. ഇനി നിങ്ങളുടെ മുക്കിനെങ്ങാനും വേണോ? കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുക, അഭിപ്രായം പറയുക, അതൊരു മുക്കിൻ്റെ ശീലമാണേ. അതുകൊണ്ട് ഇനി മുക്കിനെങ്ങാനുമാണോ എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ആവശ്യമുള്ള ഒരു കാര്യത്തിനും മുക്കിൻ സംസാരിക്കില്ല. ആവശ്യമില്ലാത്തടത്ത് പോയി അഭിപ്രായം പറയുക, തോന്നിയ ദിവസം പറയുക എന്നാണ് മുക്കിനെ പറ്റി പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇനി മുക്കിനെങ്ങാനുമാണോ ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഈ രംഗത്തിറങ്ങിയതെന്നും സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ വിവാദം കൊഴുക്കുകയാണ് മുക്കിൻ. ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ചിലപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയത്തില്ലേ, അതുപോലെ അതുകൊണ്ടാണോ എന്ന സംശയവും സോഷ്യൽ മീഡിയയിൽ തരക്കമാണ്. എന്തായാലും നമ്മുടെ എ കെ ശശീന്ദ്രൻ അണ്ണനും റോഷി അഗസ്റ്റിൻ അണ്ണനും ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയാണ്. എന്തായാലും വിവാദം കൊഴുക്കുകയാണ്. അധികം താമസിയാതെ സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരും. കാരണം തമിഴ്നാട് സർക്കാരും ഇതിൽ പങ്കാളിയാണല്ലോ. അതുകൊണ്ട് തന്നെ സത്യമായ കാര്യങ്ങൾ പുറത്തു വരും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്.